നമസ്കാരം, അറിവ് ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം. സതേൺ റെയിൽവേയിൽ നിരവധി അപ്രന്റീസ് തസ്തികയിലെ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിലും ഒഴിവുകളുണ്ട്. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി December 31 വരെയാണ്. December 31 വരെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ OBC പുരുഷ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. 100 രൂപയാണ് ഫീസ് വരുന്നത്. SC ST PH ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും തന്നെയില്ല. ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും December 31 വരെ തന്നെയാണ്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/12/2019 എന്ന തീയതിയെ ബേസ് ചെയ്തായിരിക്കും. മാക്സിമം 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ചില പോസ്റ്റിന് 22 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. സംവരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതമായി ഇളവ് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ് നോട്ടിഫിക്കേഷൻ. അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആണ്. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ റിലേറ്റഡ് ട്രേഡിൽ ITA സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. എന്നാൽ MLT പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് +2 യോഗ്യത മതി. +2 ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. MLT പോസ്റ്റിനാണ് +2 യോഗ്യതയുള്ളത്. എന്നാൽ മറ്റ് ട്രേഡിലേക്ക് +2 അല്ലെങ്കിൽ 10, അതിനൊപ്പം ITA സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആകെ 3585 തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക. താങ്ക് യു.